അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നരേന്ദ്രമോദിയുടെ മണ്ടൻ തീരുമാനം ബി ജെ പിക്ക് ഏൽപ്പിക്കുന്ന ആഘാതത്തിൻ്റെ തോത് എത്രയെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യ ടുഡേ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഡൽഹി സർവേ കണ്ടാൽ മതി. ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിലും ബി ജെ പിക്കെതിരായ ഒരു വലിയ വോട്ട് ഷിഫ്റ്റ് സംഭവിക്കുന്നുവെന്നാണ് ഇന്ത്യ ടുഡേ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ 4 മണ്ഡലങ്ങളിൽ ഉറപ്പായും ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാവുന്ന സാഹചര്യം ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു എന്നും, ഈ പതിറ്റാണ്ടിലെ നരേന്ദ്രമോദിയുടെ ഏറ്റവും മോശം തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആ നീക്കം എന്നുള്ളത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ഡൽഹിയിലെ ജനങ്ങൾ ആ നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. സാധാരണഗതിയിൽ ഡൽഹിയിലെ ജനങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. രാജ്യതലസ്ഥാനം കൂടിയായതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് അനുകൂലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. പക്ഷേ ഇക്കുറി ആ ചരിത്രം വഴിമാറുകയാണ്. അരവിന്ദ് കെജ്രിവാളിനോടുള്ള ഒരു വലിയ സഹതാപം ഡൽഹിയിലെ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഇന്ത്യ ടുഡേ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു 6% വോട്ട് ഷിഫ്റ്റ് ഉറപ്പായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ സംഭവിച്ചതിൽ നിന്ന് മാറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്ത്യ ടുഡേ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ സംഭവിച്ചാൽ 4 മണ്ഡലങ്ങളിൽ ഉറപ്പായി ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാനാകും. കഴിഞ്ഞ തവണ ഒരു സീറ്റും കിട്ടാത്ത ഇടമാണ്. അവിടെ 4 സീറ്റുകളിൽ വിജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് തന്നെ. ഈ അരവിന്ദ് കെജ്രിവാളിനോട് നരേന്ദ്രമോദി കാട്ടിയത് രാഷ്ട്രീയ പകയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഡൽഹിയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും. അവിടെ 46% പേരും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിൽ 26.1% ആളുകൾ NDA സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുകളുമാണ്. അപ്പോൾ രാഷ്ട്രീയ വേട്ട നടത്തുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. ഇത് രാഷ്ട്രീയ വേട്ടയൊന്നുമല്ല, അഴിമതിക്കാരെ പിടിച്ച് അകത്തിടുകയാണ് എന്ന് ചിന്തിക്കുന്നവർ 41% ഉള്ളൂ. ഇപ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 52% വോട്ട് കിട്ടിയ സ്ഥലത്ത് 46% ജനങ്ങളും ഇപ്പോൾ ബി ജെ പിക്കെതിരായി ചിന്തിക്കുന്നു, വേട്ടയാടലാണ് നടക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി ജയിലിലിരുന്ന് തന്നെ ഭരണം നടത്തണമോ എന്നുള്ള ചോദ്യത്തിന് 47% പേരും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെ വേണ്ട എന്ന് പറയുന്നവർ 22% പേരേ ഉള്ളൂ. പ്രസിഡന്റ് ഭരണം വരണം എന്ന് ചിന്തിക്കുന്ന 23% പേരേ ഉള്ളൂ. രണ്ടും കൂടി കൂട്ടിയാലും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരെക്കാൾ കുറവാണത്. അപ്പോൾ ഡൽഹിയുടെ വികാരം ആ തരത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഓരോ മണ്ഡലങ്ങളായി എടുത്ത് പരിശോധിക്കുമ്പോഴും അത് വ്യക്തമാണ്. ഇപ്പോൾ ചാന്ദിനി ചൗക്ക് മണ്ഡലം, അവിടെ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടമാണ്. അവിടെ നിലവിലെ സാഹചര്യത്തിൽ ഒരു 6% വോട്ടിൻ്റെ ഷിഫ്റ്റ് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ വികാരമായി പ്രതിഫലിക്കപ്പെടുമ്പോൾ ഇന്ത്യ സഖ്യം വിജയം സുരക്ഷിതമാക്കുകയാണ്. കഴിഞ്ഞ തവണ 52.9% വോട്ട് ബി ജെ പിക്കും 44.4% വോട്ട് ഇന്ത്യ സഖ്യത്തിലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി ചേരുമ്പോൾ ഉണ്ടാകും. ഇക്കുറി അത് 46.9 ബി ജെ പിക്കും 50.4 ഇന്ത്യ സഖ്യത്തിനുമെന്ന നിലയിൽ അവിടെ സുരക്ഷിതമായി ജയിക്കാനുള്ള അവസരമൊരുങ്ങുന്നു. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കഴിഞ്ഞ തവണ 53.9% നേടിയ ബി ജെ പിക്ക് 6% ഷിഫ്റ്റ് വന്നാൽ അത് 47.9 കുറയും. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് 47.9% വോട്ട് തന്നെയാകും. അപ്പോൾ തുല്യം തുല്യം അവിടെ ഒരു ബലാബല പോരാട്ടത്തിൻ്റെ കളമൊരുങ്ങുന്നു. ന്യൂഡൽഹിയിൽ ഇതുപോലെ തന്നെ 54.8% ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ആ വോട്ട് ഷിഫ്റ്റ് കെജ്രിവാൾ ഫാക്ടർ 48.8% വോട്ടായി കുറഞ്ഞാൽ അവിടെ 6% വർധന ഇന്ത്യ സഖ്യത്തിനുണ്ടായാൽ അത് 49.2% ജയം സുരക്ഷിതമാകുന്നു. ഈസ്റ്റ് ഡൽഹിയിലും ഇതുതന്നെയാണ് അവസ്ഥ. വെറും 1% വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിൽ ബി ജെ പിയും ഇന്ത്യ സഖ്യവും നിൽക്കുന്നു ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം. സൗത്ത് ഡൽഹിയിലും വെസ്റ്റ് ഡൽഹിയിലും നോർത്ത് വെസ്റ്റ് ഡൽഹിയിലും ആ മാർജിൻ കൂടുതലാണ്. കാരണം ബി ജെ പി സ്ഥാനാർത്ഥികൾ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ഇടങ്ങളാണ്. വലിയ തോതിൽ ഈ അരവിന്ദ് കെജ്രിവാൾ ഫാക്ടർ അവിടെ ആഞ്ഞടിച്ചാൽ മാത്രമേ അവിടെ ഒരു അനുകൂലമായ വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാൽ പോലും
ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അത്ര വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെടാത്ത മേഖലകളാണ് ഈ മൂന്ന് നിയമ ലോക്സഭാ മണ്ഡലങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ ഷിഫ്റ്റ് വേണം. അത് നിലവിലെ ഒരു സാഹചര്യത്തിൽ, അതായത് മൊത്തത്തിൽ ഒരു 6% വോട്ടിൻ്റെ ഷിഫ്റ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലെ ഫലത്തെ അത് സ്വാധീനിക്കാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ചാന്ദിനി ചൗക്ക്, നോർത്ത് ഈസ്റ്റ്, ന്യൂഡൽഹി, ഈസ്റ്റ് ഡൽഹി, ഈ 4 മണ്ഡലങ്ങളിലും അരവിന്ദ് കെജ്രിവാൾ ഫാക്ടർ ഒരു വലിയ വികാരമായി ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. 6% വോട്ട് ഷിഫ്റ്റ് ഉറപ്പാക്കുന്ന തരത്തിൽ അത് സംഭവിക്കുന്നു. അതിലപ്പുറത്തേക്ക് വരാമെന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേയിലെ അവതാരകർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ വികാരം അങ്ങനെ തന്നെ നിന്നാൽ അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന വലിയ ആഘാതമുണ്ട്. അത് ഈ 4 മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ അഴിമതിക്കെതിരെ പോരാടുന്നവരാണ് ഞങ്ങളെന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനാണ് ചെയ്യുന്നത്. മുഴുവൻ അഴിമതിക്കാരെയും ചുറ്റുവിരുത്തിയിട്ട് ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാടുന്നുവെന്ന് മോദി പറയുന്നതിലെ പൊള്ളത്തരം രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കംപ്ലീറ്റ് അഴിമതിക്കാരാണ്. മഹാരാഷ്ട്രയിൽ പോയാൽ അടുത്തിരിക്കേണ്ടവർ മുഴുവൻ അഴിമതിക്കാർ, കർണാടകയിൽ പോയാൽ അടുത്തിരിക്കേണ്ടവർ അഴിമതിക്കാർ, മധ്യപ്രദേശിൽ പോയാൽ അടുത്തിരിക്കേണ്ടവർ അഴിമതിക്കാർ, അങ്ങനെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും അഴിമതിക്കാരെ മുഴുവൻ കൂടെ നിർത്തിയിട്ട് ഞാൻ അഴിമതിക്കെതിരെ പോരാടുകയാണ് എന്ന് പറയുന്ന മോദിയുടെ പൊള്ളത്തരം, ഇത് രാഷ്ട്രീയ പകപോക്കലല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഡൽഹി നിവാസികൾ ചിന്തിക്കുന്നത് പോലെ തന്നെ രാജ്യമൊട്ടാകെയും ചിന്തിക്കുന്നു. രാജ്യത്തെയും 42% ആളുകൾ ഇതൊരു രാഷ്ട്രീയ പ്രതികാരമാണ് എന്ന് തന്നെ ചിന്തിക്കുന്നുവെന്നാണ് ഇന്ത്യ ടുഡേയുടെ പൊളിറ്റിക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്നത്. അപ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ചതൊന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന്. അതുകൊണ്ട് തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കളയാമെന്ന് കരുതിയിടത്ത് നിന്ന് ബി ജെ പി മെല്ലെ പിന്നോക്കം പോവുകയാണ്. ഇഡിക്ക് ഏറ്റവും ഒടുവിൽ സഞ്ജയ് സിംഗിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് പോലും സുപ്രീം കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വന്ന വിമർശനം, അതും വലിയ നാണക്കേടായി മാറി. ഒരു തെളിവ് പോലും 6 ഒരു മനുഷ്യന് ജയിലിൽ ഇട്ടിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ പരാമർശം വലിയ ചർച്ചയായിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെയും ഇതുപോലെ വാശി തീർക്കാൻ ജയിലിലിടുകയാണ് എന്നുള്ളത്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ അടുത്ത തവണ കോടതിയിൽ വരുമ്പോൾ ഇഡിയുടെ അഭിഭാഷകർ അതിനെ എതിർക്കാതിരുന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം കെജ്രിവാളിനെ ജയിലിലിട്ടിരിക്കുന്നത് ഓരോ ദിവസവും തങ്ങളുടെ ഗ്രാഫ് താഴോട്ട് കൊണ്ടുപോകുന്നതിന് മാത്രമേ കാരണമാകൂ എന്ന് ബി ജെ പിക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. ഇന്ത്യ ടുഡേയുടെ ഈ പൊളിറ്റിക്കൽ എക്സ്ചേഞ്ച് സർവേ കൂടി വന്നതോടെ ആ നിലയിലേക്ക് ബി ജെ പിയുടെ മാനസികാവസ്ഥ, അവരുടെ തന്ത്രം മാറ്റാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്.